കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബറാക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലൂടെ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവിക പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദപഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പാസ്റ്റർ ജെയ്സ് ജോസഫ് തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബെരാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രീസിന്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന, പറഞ്ഞു വിടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്. വേലക്കാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതോടെ കർത്താവ് തന്നെ വേലക്കാരെങ്ങനെയാണ് അയക്കുന്നതെന്നുള്ളത്, എങ്ങനെ പോകുന്നവരാണ് ശരിക്കും ദൈവത്തിൻ്റെ വേലക്കാരെന്നുള്ളതാണ് ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. അവർ പ്രത്യേകമായിട്ട് പറഞ്ഞൊരു കാര്യം, കവനൻ്റിനകത്തുള്ള, അതായത് ദൈവവുമായുള്ള ഉടമ്പടിയുള്ള ആളുകളുടെ അടുക്കേക്ക് മാത്രമാണ് ശിഷ്യന്മാരെ വിട്ടത്. കാരണം ഉടമ്പടികൾ ഉണ്ടാക്കാൻ ശിഷ്യന്മാർക്ക് അധികാരമില്ല, അത് ദൈവത്തിൻ്റെ പണിയാണ്. കർത്താവ് മരിച്ച ശേഷം സകല ജനങ്ങളോടുമുള്ള സുവിശേഷം എന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നവരെയും ആ കവനൻ്റിനകത്തുള്ള, ഉടമ്പടിക്കകത്തുള്ള ഇസ്രായേൽ മക്കൾക്ക് മാത്രമായിരുന്നു ദൈവത്തിൻ്റെ സ്പെഷ്യൽ ബ്ലെസ്സിങ്സ് വെളിപ്പെട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ശിഷ്യന്മാരെ അങ്ങോട്ട് പറഞ്ഞയക്കാഞ്ഞത്. ഇനി ശിഷ്യന്മാരറിയാതെ ദൈവം വെളിയിൽ നിന്നുള്ള എത്ര പേരെയോ കണ്ടിട്ടുണ്ടോ എടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. വി ആർ അൺഅവെയർ അബൌട്ട് ദാറ്റ്. എന്നാൽ നമ്മൾ കാണുന്നിടത്തോളം ഉടമ്പടിക്ക് വെളിയിൽ സ്പെഷ്യൽ ബ്ലെസ്സിങ്സിൻ്റെ ഒരു വിതരണവും നടക്കുന്നില്ല. കോമൺ ബ്ലെസ്സിങ്സ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, രോഗികൾ സൗഖ്യമാകുന്നുണ്ട്, നല്ല മഴ കിട്ടുന്നുണ്ട്, നല്ല വിളവുണ്ടാകുന്നുണ്ട്, ഇതൊക്കെ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. പക്ഷേ സ്വർഗീയമായ അനുഗ്രഹങ്ങളുടെ ആ ഒരു ബൊക്കെ അത് കവനൻ്റിനകത്ത് മാത്രമേ ഉള്ളൂ. ഇവിടെ പറയാണ്, കർത്താവ് പറയാണ്, ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആളുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ, നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് ഘോഷിപ്പിൻ. അപ്പോൾ കാണാതെ പോയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വഴിയിലില്ലാതെ ചിതറിപ്പോയ ആളുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞാൽ കുഴഞ്ഞു പോയ ആളുകൾ. ഓക്കെ, അവരെ ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് അവരെ കാണുന്നില്ല. സ്ട്രേ ഇടവേ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ്. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ. അതായത് ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ രാജാവായി വാഴുന്ന കാലം വരാൻ പോകുന്നു. അത് നമുക്കത് തന്നെയാണ് കേട്ടോ, നമ്മളോട് അത് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. ആ വാഗ്ദത്തമാണ് ആത്മാവ് വന്നപ്പോൾ നമുക്ക് നിറവേറിയത്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്ന ഘോഷിപ്പിൻ, രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിൻ. അപ്പോൾ ഇവിടെ താഴോട്ട് വരുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും രണ്ട് ഉടുപ്പും ചെരുപ്പും വഴിയും കരുതരുത്, വേലക്കാരൻ തൻ്റെ ആഹാരത്തിന് യോഗ്യനല്ലോ. ഈ വാക്യത്തെ, ഇത് രണ്ടിനും കൂടെ ചേർത്ത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു സുവിശേഷകന് പണത്തെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒരു ചിത്രം നമുക്ക് ലഭിക്കും. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കിതെല്ലാം സൗജന്യമായി ലഭിക്കുന്നതാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തതല്ല, പഠിച്ചെടുത്തതുപോലുമല്ല, ഇത് ദൈവം നമുക്ക് തരുന്ന സൗജന്യമായി തരുന്നതാണ്. ദൈവത്തിൻ്റെ എല്ലാ ഗിഫ്റ്റുകളും, ഒരു ഗിഫ്റ്റും നമ്മൾ സമ്പാദിച്ചതല്ല, എല്ലാ ഗിഫ്റ്റും ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ്. അതുകൊണ്ട് ഏത് ഗിഫ്റ്റ് വിനിയോഗിക്കുമ്പോഴും ദൈവത്തിൻ്റെതായതുകൊണ്ട്, നമ്മൾ കസ്റ്റോഡിയൻസ് മാത്രമായതുകൊണ്ട് ഇതിനിടയിൽ അത് പണത്തിന് വിൽക്കാൻ പാടില്ല. ഒരു ഗിഫ്റ്റും പണത്തിന് വിൽക്കാൻ പാടില്ല, അത് സൗജന്യമായി തന്നെ നമ്മൾ കൊടുക്കണം. എല്ലാ ശുശ്രൂഷകളും സൗജന്യമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, എങ്ങനെ ഉപജീവിക്കുമെന്ന്? ജീവിക്കണ്ടേ? എല്ലാ സൗജന്യമാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യുമെന്ന്? അടുത്ത വാക്യം നോക്ക്. അവിടെ പറയുന്നത്, മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും രണ്ടുടുപ്പും ചെരുപ്പും വഴിയും കരുതരുത്, നിങ്ങളൊന്നും കരുതുകയും വേണ്ട, സൗജന്യമായി കൊടുക്കുകയും വേണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാതാനും നമ്മൾ ഇത് സൗജന്യമായി കൊടുക്കുകയും വേണം. അത്രയും ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സൗജന്യമായിട്ട് കൊടുക്കായിരുന്നു. നമുക്കൊരു ഗവൺമെൻറ് ജോലിയോ സ്ഥിര വരുമാനമോ ഫിക്സഡ് ഡിപ്പോസിറ്റോ അതിനകത്തൊക്കെ ജീവിക്കുക ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? സൗജന്യമായിട്ട് കൊടുക്കായിരുന്നു. പക്ഷെ നമുക്ക് ജീവിക്കാൻ വകയില്ല എങ്കിൽ നമ്മൾ എങ്ങനെ സൗജന്യമായി കൊടുക്കും? എങ്ങനെ സൗജന്യമായി പ്രസംഗിക്കും? എങ്ങനെ സൗജന്യമായി പ്രാർത്ഥിക്കും? പ്രാർത്ഥിക്കുമ്പം പോലും നോക്കുന്ന അയാളുടെ കയ്യിൽ വല്ലതും അയാളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ടോ എന്നാണ് ഇന്നത്തെ അവസ്ഥ. അതാണ് അപ്പോൾ എല്ലാം
വിലയോടുകൂടിയ ചെയ്യുന്നത്. പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ആ പാസ്റ്റർ അവിടം വരെ വന്നതല്ലേ, അല്ലെ ഒന്ന് പ്രാർത്ഥിച്ചതല്ലേ, എന്തെങ്കിലും കൊടുക്കണം. ഇങ്ങനെയാണ് മനുഷ്യരുടെ ഉള്ളിൽ ചിന്തിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ ചിന്ത തന്നെ പാപമാണ്. ഒരു മനുഷ്യനും നമുക്ക് ഒരു ഉപകാരം ചെയ്യാൻ സാധിക്കില്ല ആത്മീകമായി എന്ന് പറഞ്ഞാൽ. സ്പെഷ്യൽ ബ്ലെസ്സിങ്സ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ മാത്രമേ വരികയുള്ളൂ. അത് ഈ പ്രാർത്ഥിച്ച ആൾക്കും എല്ലാം സൗജന്യമായി ലഭിച്ചതാണ്. ഇത് അയാൾ ഏൺ ചെയ്തെടുത്തതല്ല, അയാളുടെ സ്വന്തമല്ല. അപ്പോൾ നമ്മൾ എന്ത് ശുശ്രൂഷയും സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്? ഏത് ഓടി നടക്കുന്നൊന്നും പണം കിട്ടുമെന്ന് നോക്കിയിട്ടല്ല, ഒരാളെങ്കിലും ഒരാൾ കർത്താവിൻ്റെ അടുത്ത് ചേർന്ന് വരുമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരാളല്ലെങ്കിൽ വേറൊരാളുടെ ഹൃദയം തുറക്കപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഓടി നടക്കുന്നത്. എല്ലാ ശുശ്രൂഷകളും സൗജന്യമാണ്. ഇപ്പോൾ ഒരാൾ പ്രസംഗിക്കാൻ വിളിക്കുക, സൗജന്യമാണ്. അത് സൗജന്യമായിട്ടാണ് പ്രസംഗിക്കുന്നത്. ഓക്കെ, എല്ലാ പ്രസംഗങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പം നിങ്ങൾ ചോദിക്കാറ് അങ്ങനെ നല്ലല്ലോ നമ്മുടെ ചുറ്റും കാണുന്നതെന്ന്. അങ്ങനെയല്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കച്ചവടമായി മാറിക്കഴിഞ്ഞു. ഇത് കച്ചവടമായി മാറിക്കഴിഞ്ഞു, പെർഫോമൻസ് ആണ്. പണ്ടൊരാൾ, ഞാൻ ഇതിന് മുമ്പ് ഒരിക്കൽ സൂചിപ്പിച്ചെന്ന് തോന്നുന്നു, ഒരാൾ ഇങ്ങനെ പറഞ്ഞതാണ്, ഞാൻ തൊണ്ട കൊണ്ടാണ് ജീവിക്കുന്നത്, ഈ തൊണ്ടയ്ക്ക് വല്ലതും സംഭവിച്ചാൽ നിങ്ങൾ എന്നെ തൂക്കുവോ, ചിലവിന് കൊടുക്കുവോ എന്ന് അയാൾ ചോദിച്ചപ്പോൾ, അയാൾ ദൈവത്തിൻ്റെ വേലക്കാരനല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം അയാൾക്ക് ദൈവം നൽകുന്നില്ല, ദൈവം നൽകുന്നില്ലാത്ത വരണ്ടുണങ്ങിയ ഒരു ഭൂമിയാണത്. ഓക്കെ, അപ്പോൾ നമ്മളൊന്നും കരുതുകയും ചെയ്യരുത്, നമ്മൾ സൗജന്യമായി കൊടുക്കുകയും വേണം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു, വേലക്കാരൻ തൻ്റെ ആഹാരത്തിന് യോഗ്യനല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ വേലക്കാരനായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളത് ദൈവം എവിടെയെങ്കിലുമൊക്കെ കരുതിയിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ കഴി. അത് പ്രസംഗിച്ചതിൻ്റെ കൂലിയായിട്ടല്ല വരുന്നത്, എവിടെ നിന്നെങ്കിലും വരും. അപ്പോൾ സൗജന്യമായി നമുക്ക് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിൽ ഭയങ്കരമായ വിശ്വാസം വേണം. ഒരു സഭയിൽ ചെന്നപ്പോൾ അവർ സ്തോത്രാഴ്ച എടുത്ത് തരാൻ നേരത്ത് ഞാൻ മേടിച്ചില്ല, കാരണം മേടിക്കരുതെന്നൊരു നിയോഗം എനിക്കുണ്ടായിരുന്നു. അപ്പം അവരെന്നോട് ചോദിച്ചത് എന്താ വാങ്ങിക്കാത്തത്. ഞാൻ പറഞ്ഞു ആവശ്യമില്ല, ഇത്രയും വണ്ടിക്കൂലി മുടക്കി വന്നതല്ലേ. ഞാൻ പറഞ്ഞു കർത്താവ് ഓൾറെഡി വണ്ടിക്കൂലിക്കുള്ള പൈസ തന്നായിരുന്നു, തരുമല്ലോ. ദൈവം തരാതിരിക്കില്ല. കാരണം വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനാണ്. അതായത് ഒരു ജോലിക്ക് പോകുന്നു, ഒരു സുശേഷ വേലയ്ക്ക് പോകുന്നു, അവിടെ ആഹാരം കഴിക്കാനുള്ളത് നമ്മൾ കരുതേണ്ട കാര്യമില്ല, ദൈവം അത് കരുതിക്കോളും. സൗജന്യമായി കൊടുക്കാൻ ദൈവം കരുതിക്കോളും. ഇപ്പം പല ആൾക്കാരും പറയുന്നത്, നിങ്ങൾ എനിക്ക് കുറച്ചും കൂടെ പൈസ എനിക്ക് കിട്ടുമായിരുന്നെങ്കിൽ എനിക്കിത് ഈസി ആയിട്ട് സുശേഷം പറയാമായിരുന്നു. കർത്താവ് പറയാണ്, അങ്ങോട്ട് നോക്കാതെ മുകളിലോട്ട് നോക്ക്. ഇതൊരു ധൈര്യമാണ്, കർത്താവിലുള്ളൊരു ട്രസ്റ്റാണ്. ഇറങ്ങി അങ്ങ് പോയി കഴിഞ്ഞാൽ ദൈവം വഴിയിൽ വെച്ച് കരുതിക്കോളും എന്നുള്ളൊരു ട്രസ്റ്റ്. അത് പ്രസംഗിക്കുന്നിടത്ത് നിന്നല്ല, അത് പ്രസംഗിക്കുന്നിടത്ത് പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവമാണ് ഇത് തരുന്നത്. ഇത് ഒരു റാഡിക്കൽ കാഴ്ചപ്പാടാണെന്ന് എനിക്കറിയാം. ഇതാണ് പക്ഷേ കർത്താവ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഇന്ന് സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ കാര്യം ആലോചിച്ച് നോക്കി. പണ്ട് കാലത്തൊക്കെ ഗുരുകുല സമ്പ്രദായമായിരുന്നു. ഈ ഗുരുകുല സമ്പ്രദായത്തിൽ ടീച്ചർമാർ പഠിപ്പിക്കും, അവസാനം അതെല്ലാം സൗജന്യമായിട്ട് കൊടുക്കുന്നു. അവസാനം ഈ ശിഷ്യൻ എന്തെങ്കിലും ഒരു ദക്ഷിണ കൊടുത്തിട്ട് പോകാം പതിവ്, അത്രയേ ഉള്ളൂ. അതൊരു സന്തോഷം. കാരണം ഈ വിദ്യാഭ്യാസം നൽകുക എന്ന് പറയുന്നത് സൗജന്യമായ ഒരു ശുശ്രൂഷയായിട്ടാണ് ഇന്ന് കരുതപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന്, അതുകൊണ്ട് തന്നെ പഴയ കാലത്ത് ഗവൺമെൻറ് സാലറി കൊടുക്കുന്നു, നമ്മൾ പോയിരുന്നു പഠിക്കുന്നു ടീച്ചേഴ്സിന്. നമ്മളെ അവരെ സ്വന്തമായിട്ട് കരുതി ശുശ്രൂഷിക്കുന്നു, പഠിപ്പിക്കുന്നു, നമുക്ക് അവരുടെ ബഹുമാനം ഉണ്ടാകുന്നു. എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് അവരുടെ ബഹുമാനമുണ്ട്. ഇന്നങ്ങനെയല്ല. ഇന്ന് ടീച്ചേഴ്സിന് സാലറി കൊടുക്കുന്നത് പിള്ളേരുടെ അപ്പനമ്മമാരാണ്. അപ്പോൾ അവർ സെർവൻസാണ്, കൂലിക്കാരാണ്. അപ്പോൾ അവർക്കും ഇത്തരം കടപ്പാടേ ഉള്ളൂ. അന്നത്തെ കാലത്തുള്ള ഒരു കടപ്പാട് ഇന്നില്ല. ഇന്ന് പിള്ളേരെ പോയി അടുത്ത ജനറേഷൻ വന്നു, അടുത്ത ജനറേഷൻ വന്നു. കസ്റ്റമർ റിലേഷൻഷിപ്പാണ്, പിള്ളേരുടെ കസ്റ്റമർ. ഇപ്പോൾ പിള്ളേരെ കസ്റ്റമറെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത് സ്കൂളുകളിലും. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കൾച്ചറാണ് പ്രസംഗത്തിലും വന്നിരിക്കുന്നത്. പ്രസംഗിക്കാൻ ഞാൻ പൈസ കൊടുത്ത് വിളിച്ച ആളാണ്, എന്നെ പ്രസാദിപ്പിച്ചിട്ട് പുള്ളി പോകാൻ പറ്റുള്ളൂ. അല്ല, എനിക്ക് വിരോധമായിട്ട് പൈസ മേടിച്ച് പ്രസംഗിക്കാൻ പറ്റില്ല. അത് പ്രസംഗിക്കുന്ന ആൾക്കും അറിയാം, പ്രസംഗിക്കുന്ന ആൾക്കും അറിയാം. നാളെ ഇവർ വിളിക്കണമെങ്കിൽ ഈ പൈസ എനിക്ക് കിട്ടുന്നതാണ് എൻ്റെ സക്സസ്. പൈസ അയാൾ തരണമെങ്കിൽ അയാൾ പറയുന്നതനുസരിച്ച് ഞാൻ പ്രസംഗിക്കണം. അപ്പം ഐ ബിക്കം എ സെർവൻറ്റ് ഓഫ് ദാറ്റ് പേഴ്സൺ. അപ്പം ഞാൻ ഒരിക്കലും ദൈവത്തിൻ്റെ ദാസനാകുന്നില്ല. ദൈവത്തിൻ്റെ ദാസനാകണമെങ്കിൽ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണം. നോ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. വേണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം, ഇത് വേണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടെങ്കിൽ എനിക്ക് കർത്താവിൻ്റെ ആളായിട്ട് അവിടെ നിൽക്കാം. ഇതൊരു വലിയ പാഠമാണ്. അതിന് നമ്മുടെ കയ്യിൽ ഒരു സെക്യൂരിറ്റിയും വേണമെന്നില്ല, ബാങ്കിൽ ബാലൻസ് വേണമെന്നില്ല, ഒന്നും വേണ്ട. ജസ്റ്റ് ഒരു സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവിൽ ശുശ്രൂഷിക്കുകയും കർത്താവിൻ്റെ ആത്മാവ് പറയുന്ന പോലെ മാത്രം ചെയ്യുകയും മനുഷ്യരെ അവരുടെ ഇഷ്ടങ്ങളെ വിട്ടുകളയുകയും അവഗണിക്കുകയും ചെയ്യാനുള്ള ധൈര്യം നമുക്കുണ്ടാകും, തുറന്നു പറയാനുള്ള ധൈര്യം. അതെങ്ങനെ ഉണ്ടാകുന്നു വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ മനുഷ്യരുടെ പണം അന്വേഷിക്കുന്നില്ല, വേണ്ട, അവർക്ക് പണത്തോടൊക്കെ വിക്ടറിയുണ്ട്. പക്ഷെ അവരുടെ സ്നേഹം ഭയങ്കര പ്രധാനമാണ്. ഈ മനുഷ്യ സ്നേഹമെന്ന് പറയുന്ന ഒത്തിരി എടുത്ത് സുവിശേഷത്തിൻ്റെ ശക്തി എടുത്തു കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യരുടെ സ്നേഹവുമല്ല, പണത്തോടുള്ള സ്നേഹവുമല്ല,
നമ്മളെ ദൈവം നടത്തിക്കോളും എന്നുള്ള ഉറപ്പ്, നമ്മളെ ദൈവം നടത്തിക്കോളും എന്നുള്ള ഉറപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം. അതുകൊണ്ട് നമുക്ക് സൗജന്യമായിട്ട് കൊടുക്കാൻ സാധിക്കും. എല്ലാ ശുശ്രൂഷകളും സൗജന്യമാണ്. ഒരു ശുശ്രൂഷയും പൈസ കൊടുത്തുള്ള ഒരു ശുശ്രൂഷയുമില്ല, പുതിയ നിയമത്തിലില്ല. എല്ലാ ശുശ്രൂഷകളും ദൈവം എങ്ങനെ നമുക്ക് തന്നോ അതേപോലെ സൗജന്യമായി നൽകപ്പെടേണ്ടതാണ്. പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച ശേഷം പൈസയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ച് നോക്കിയിരിക്കുന്ന അനേക ശുശ്രൂഷകൾ, വീടുകളിൽ കയറി ഇറങ്ങി പ്രാർത്ഥിച്ച് പൈസ വാങ്ങിക്കുന്നവർ, സഹോദരങ്ങളെ, അവർ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയേണ്ടി വരും. കാരണം ദൈവം നടത്തുന്ന ഒരാൾ, അയാൾക്ക് ആവശ്യത്തിനുള്ളത്, ആഹാരം, ജീവിക്കാനുള്ളത് ദൈവം നൽകാതിരിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു കൾച്ചർ ഇന്ന് വളർന്നു വന്നിരിക്കുന്നത് മനുഷ്യൻ്റെ കഴിവിനാലുള്ള സുവിശേഷീകരണം, മനുഷ്യൻ്റെ കഴിവിനാലുള്ള ഇടയ ശുശ്രൂഷ, ഇതെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ ശക്തിയെ വെളിപ്പെടുത്താതെ മറച്ചു കളയുന്നതിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ സൗജന്യമായി ധൈര്യമായിട്ട് കൊടുത്തോ, ഒരു പൈസ പ്രതിഫലമായി വാങ്ങിക്കരുത്, പക്ഷേ നിങ്ങളുടെ കാര്യം ദൈവം നടത്തിക്കോളും. നിങ്ങളുടെ ശുശ്രൂഷകളെല്ലാം സൗജന്യമായിരിക്കും, എന്നാൽ ദൈവം നിങ്ങളെ നടത്തിക്കോളും. ഇതൊരു വലിയ ഫ്രീഡമാണ്. ഇപ്പോൾ എന്നെ പ്രസംഗിക്കാൻ വിളിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കാറില്ല എത്ര പേരുണ്ട്, സഭയാണോ, ആൾക്കാരുണ്ടോ എന്നൊന്നും ഞാൻ അന്വേഷിക്കാറില്ല. കാരണം എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ പോകും, അത്രയേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ദൈവമാണ്, ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത്. ഒരു മനുഷ്യൻ എവിടെയെങ്കിലും നിന്ന് കേൾക്കുന്ന ആ ആളായിരിക്കാം നാളെ അനേകം ആൾക്കാരെ നേടുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പോൾ ചൌ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കണ്ടു. അദ്ദേഹം 30,000 മിഷണറിമാരെ അയച്ച ഒരാളാണ്. നിങ്ങൾ ചിന്തിക്കാം, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന നമ്പറല്ല. ഇദ്ദേഹത്തോട് വഴിയിൽ വെച്ച്, ബുദ്ധിസ്റ്റായിരുന്ന അയാൾ, അയാൾ വഴിയിൽ വെച്ച് ഒരാൾ കാഷ്വലായിട്ട് സുവിശേഷം പറഞ്ഞ, പുള്ളി അതങ്ങ് വിശ്വസിച്ചു. ആ സുവിശേഷം പറഞ്ഞ ആൾ മനസ്സിലാക്കിയില്ല ആരെയാണ്, ആരോടാണ് പുള്ളി സുവിശേഷം പറഞ്ഞതെന്നുള്ള കാര്യം. നമ്മൾ വഴിയിൽ കണ്ടുകൊണ്ടുന്ന ഒരാൾ നാളെ 50,000 പേരെ 30,000 പേരെയൊക്കെ നേടുന്ന ഒരാളായിരിക്കും. അതുകൊണ്ട് ഓരോ വ്യക്തിയും പ്രധാനമാണ്. 200 പേരുണ്ടെങ്കിലും സംസാരിക്കും, 5,000 പേരുണ്ടെങ്കിലും സംസാരിക്കും എന്ന് പറഞ്ഞു കഴിയുമ്പം ദൈവത്തിൻ്റെ പദ്ധതികളെ നമ്മൾ അട്ടിമറിക്കുക ചെയ്യുന്നത്. ഒരു മനുഷ്യൻ ദൈവത്തിന് പ്രധാനമാണ്. അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. വൺ മാൻ, ആ വൺ മാൻ നമ്മൾ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് ആരാണ് നിൻ്റെ ആ സമാധാനപുത്രൻ, ആരുടെ അടുത്താണ് ഞാൻ പറയേണ്ടത്, ഏത് രീതിയിലാണ് ഞാൻ ഓടേണ്ടത്, ഈ ഒരു എന്താ പറയുന്നത്, അബാൻഡൺമെൻറ്റ് ഇൻ ഫോളോയിങ് ദ ലോർഡ്, എന്നെ തന്നെ ഉപേക്ഷിക്കുന്ന ഒരു അബാൻഡൺമെൻറ്റാണ് കർത്താവിടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ നടക്കുമ്പോൾ ഒരു വീട്ടിലേക്ക് ചെന്നാൽ അവിടെ താമസിക്കുക. ഓക്കെ, സമാധാനം അവർക്ക് വേണ്ട എങ്കിൽ അത് നിങ്ങളിവിടെ തന്നെ തിരിച്ചു പോരട്ടെ എന്നാണ്. അതായത് നിങ്ങൾ തീർച്ചയായിട്ടും റിജക്റ്റ് ചെയ്യപ്പെടും, റിജക്റ്റ് ചെയ്യപ്പെടും, ഇങ്ങ് ഇറങ്ങിപ്പോരെ, ബാക്കിയുള്ള ദൈവം നോക്കിക്കോളും എന്നുള്ളതാണ്. അവിടെ പറയുന്ന ഒരു വാക്യം കൂടെ, 15 വാക്യം. ഞാൻ ഈ ടീച്ചിങ്സിൻ്റെ ഒരു ഓവർവ്യൂ ആണ്, നമ്മൾ എല്ലാ വാക്യങ്ങളും വിശദമായിട്ട് നോക്കുന്നില്ല. 15 വാക്യം പറയുന്നത്, ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ, അതായത് ആരാണോ നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നത് ആ പട്ടണത്തേക്കാൾ, സോദോമ്യരുടെയും ഗമോര്യരുടെയും ദേശത്തിന് സഹിക്കാവതാകും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പട്ടണത്തിൽ ചെന്നു, അവർ നമ്മളെ റിജക്റ്റ് ചെയ്തു, പൊക്കോ എന്ന് പറഞ്ഞു. ദൈവം നമ്മോടവിടെ ആവശ്യപ്പെടാൻ, തുടരാൻ ആവശ്യപ്പെട്ടാൽ അവിടെ തുടരണം. ആവശ്യപ്പെട്ടില്ലെങ്കിൽ അതിട്ടിട്ട് പോരാൻ നമ്മൾ മടിക്കേണ്ട കാര്യമില്ല. കാരണം കർത്താവ് പറയാണ്, എൻ്റെ വൃതന്മാർ ഇനിയും അനേകർ ഈ പട്ടണത്തിലുണ്ട്, നീ ഇവിടെ നിൽക്കണം എന്ന് പറയുകയാണെങ്കിലോ, ഓക്കെ, തള്ളിക്കളയാണെങ്കിലോ, പോരെ. കർത്താവ് പറയാണ്, സോരനും സീദോനും, സോദോമിനും ഗമോര്യയ്ക്കും, അവർക്ക് ഭയങ്കരമായ പീഡനങ്ങളാണല്ലോ ഉണ്ടായത്, കഷ്ടതയുണ്ടായത്, അവർക്ക് ന്യായവിധി നാളിൽ ഇവരെക്കാളും സഹിക്കാൻ എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, ഞാൻ ഇത് ഒരു വേദശാസ്ത്രത്തിൻ്റെ പുറകിലുണ്ട്. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ നരകമെന്ന് പറയുന്നത് പോയി അങ്ങ് മനുഷ്യൻ വീണ് കഴിഞ്ഞാൽ നിത്യമായ നരകത്തിൻ്റെ വേദനയിലൊരു കിടക്കുകയായിരിക്കുമല്ലോ. അത് പാവങ്ങളും നമ്മൾ ചിന്തിക്കുന്ന അനേകം, ഒത്തിരി ഈവിലൊന്നും ചെയ്യാത്ത, ഒത്തിരി ദുഷ്ടതയൊന്നും പ്രവർത്തിക്കാത്ത, ഒത്തിരി സാധാരണക്കാർ, ചെറുപ്പത്തിലെ എന്താ കൊല്ലപ്പെടുന്നവർ, നിഷ്കളങ്കതയിൽ ഇരിക്കുമ്പോൾ തന്നെ കൊല്ലപ്പെടുന്ന ആൾക്കാർ, ഇവരൊക്കെ നരകത്തിൽ പോയി ഇങ്ങനെ സഫർ ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ ഈ ഒരു വാക്യമാണ് അതിനകത്ത് ഒരു സാധ്യത നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നത്. പല രീതിയിലാണ് ഇതിൻ്റെ സഫറിങ് എന്നുള്ളത്. അതായത് സോദോമിരും ഗമോരിരും ഇവരനുഭവിക്കുന്നത്ര അനുഭവിക്കില്ല എന്നാണ് ആ നരകശിക്ഷ. അപ്പോൾ ദർ ഇസ് എ ഗ്രേഡ്. ചിലപ്പോൾ അവിടെ ഭയങ്കര തീവ്രമായ കഷ്ടതയിലൂടെ പോകുന്നവരും അത്രയൊന്നും കഷ്ടതയല്ല, എന്നാൽ അതിൻ്റെ ഗ്രേഡിൽ കുറവുള്ളവരൊക്കെ ഉണ്ടാകുമെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. കാരണം സോദോമിരും ഗമോരിരും ഇവരെക്കാളും ഇത്തിരിയുടെ ആശ്വാസമുള്ള ഒരു അവസ്ഥയിലായിരിക്കുമെന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതൊരു ശൈലിയായിട്ട് പറഞ്ഞതാണോ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല. ഓക്കെ, എനിക്ക് വ്യക്തമല്ല. ഓക്കെ, 16 വാക്യത്തിൽ പറയുന്നു, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കും. ഇത് നമ്മൾ നേരത്തെ ഒരിക്കൽ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ ശരിക്കും സുവിശേഷം പറയാൻ പോകുന്നത് നല്ല മനുഷ്യരുടെ ഇടയിലല്ല,
നമ്മൾ വിചാരിക്കുന്ന മനുഷ്യരെല്ലാം പാവങ്ങളല്ലേന്നാണ്. ഒരു മനുഷ്യനും പാവമല്ല, നമ്മളുൾപ്പെടെ എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ ശത്രുക്കളും റിബൽസുമാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. നമ്മൾ വിചാരിക്കുന്നവരെ പാവങ്ങൾ എന്ന് പറഞ്ഞൊരു വർഗം ലോകത്തില്ല. നമ്മൾ ചെന്നായ്ക്കളുടെ നടുവിലേക്ക് തന്നെയാണ് പോകുന്നത്, എപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാൽ നമ്മൾ ആടിനെ പോലെയാണ്. ചെന്നായ്ക്കളുടെ നടുവിൽ ആട് എന്തിനാ ചെല്ലുന്നത്? ചെന്ന എന്തായിരിക്കും ചെന്നായ്ക്ക ആടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? പൊടി പോലും കാണില്ല. അപ്പോൾ നമ്മൾ കൊല്ലപ്പെടാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് ചെല്ലുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം, ഈ ക്രിസ്ത്യാനികളെ എന്തുകൊണ്ട് ലോകം മുഴുവൻ ഇങ്ങനെ പീഡിപ്പിക്കുന്നുള്ളതാണ്. നമ്മൾ ബോംബെറിയുന്നില്ല, വെടിവെക്കുന്നില്ല, തല്ലുന്നവനെ പോലും തിരിച്ചു തല്ലുന്നില്ല, സ്നേഹിക്കാൻ പറയുന്നു, രാജ്യത്തിന് ഇടർച്ച ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല, രാജ്യത്തെ സ്നേഹിക്കുന്നു, സ്വന്തക്കാരെ സ്നേഹിക്കുന്നു, ദേശക്കാരെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ, എന്തിനാണ് പിന്നെ പീഡിപ്പിക്കപ്പെടുന്നത്? അറിയില്ല. ബൈബിളിൽ പറയുന്നത് ക്രിസ്തുവിനോടുള്ള വിരോധം, പച്ചമരത്തോടുള്ള വിരോധം, ക്രിസ്തുവിനെ പീഡിപ്പിക്കാനുള്ള ലോകത്തിൻ്റെ ദൈവത്തോടുള്ള ശത്രുത്വം, ആ ശത്രുത്വം നമ്മളും കൂടെ സ്വീകരിക്കുകയാണ്. കർത്താവിൻ്റെ നാമം നമ്മൾ ഉച്ചരിക്കുമ്പോൾ ലോകത്തിന് ദൈവത്തോടുള്ള ശത്രുത്വത്തെ, ആ ശത്രുത്വം നമ്മളും കൂടെ സ്വീകരിക്കുകയാണ്. നമ്മളും ലോകത്തിൻ്റെ ശത്രുവായി മാറുകയാണ് ശരിക്കും ചെയ്യുന്നത്. അതിനൊരു റീസണും വേണ്ട. ദ നെയിം ഓഫ് ദ ലോർഡ് ഹിംസെൽഫ്, അത് മതി നമ്മൾ തല്ലുകൊണ്ട് മരിക്കാൻ. ഓക്കെ, അതുകൊണ്ട് ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെയാണ് നമ്മൾ അയക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെന്ന് നിൽക്കണം അവരുടെ മുമ്പിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരിക്കാൻ തയ്യാറായി തന്നെ നിൽക്കണമെന്നാണ് ആടുകളെ പോലെ. പക്ഷെ അവിടെ കർത്താവ് പറയുന്ന കാര്യം, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ ഉത്തരം പറയേണ്ട ഇതിനർത്ഥം നമ്മൾ വലിയ ഡയലോഗ് അടിക്കാൻ നിൽക്കാതെ താവട്ട് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അവിടെ എന്ത് പറയണമെന്നുള്ള കാര്യം. 19 വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ ആടുകൾ ചെന്നായ്ക്കളുടെ നടുവിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടുവെന്ന് വിചാരപ്പെടേണ്ട. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? പറവാനുള്ളത് ആ നാഴികയിൽ ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അത് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ഒരു ബുദ്ധി ആ സമയത്ത് നമ്മൾ പ്രയോഗിക്കണം. എന്ത് പറയണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ നിഷ്കളങ്കരായിരിക്കണം. അതേ സമയത്ത് തന്നെ കുരുട്ടുബുദ്ധി ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് എന്തെന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടെ നമുക്ക് മരണത്തിലേക്കാണെങ്കിലും ജീവനിലേക്കാണെങ്കിലും ആത്മാവിൻ്റെ വിവേകവും പരിജ്ഞാനവും നമുക്ക് ലഭിക്കും. ഇത് പെട്ടെന്നൊരു നിമിഷം ഉണ്ടാകുന്നതല്ല. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കഷ്ടങ്ങൾ അനുഭവിക്കാൻ നമ്മളെ ദൈവം പഠിപ്പിക്കുന്ന ഒരു ട്രെയിനിങ്ങിൻ്റെ ഞങ്ങളുടെ ഭാഗമാണത്. പെട്ടെന്നുണ്ടാകുന്നതല്ലത്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളിലൂടെ സ്ഫുടം വന്നവർക്ക് മാത്രമേ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ പിതാവിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട് നിങ്ങൾ നിഷ്കളങ്കരായിരിക്കുവിൻ. നിങ്ങൾ ഒന്നിനെക്കുറിച്ച് ആലോചിക്കേണ്ട, പ്ലാനുകളൊന്നും വേണ്ട. ആ സമയത്ത് എന്താ പറയേണ്ടതെന്നുള്ള കാര്യം ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വെളിപ്പെടുത്തി തരും. കാരണം അത് എൻ്റെ പിതാവിൻ്റെ ആത്മാവാണ്. അതാണ് പറയുന്നത്, പിതാവിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. എൻ്റെ പിതാവിൻ്റെ, നമ്മുടെ പിതാവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. പിതാവിൻ്റെ ആത്മാവ് തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള പിതാവ്. നമ്മളെ കൃത്യസമയത്ത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്ന പിതാവാണ്. അപ്പോൾ അടുത്ത വാക്യത്തിൽ പറയുന്നത്, സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും, അമ്മയപ്പന്മാർക്കെതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും, എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. അപ്പോൾ ഇത് വളരെ അടുത്ത് വന്നിട്ടുണ്ട്. ഈ കാലഘട്ടം വളരെ അടുത്ത് വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇത് സംഭവിക്കും. നമുക്കറിയാം, മനുഷ്യർ വളരെ കിരാതന്മാരായി ജീവിച്ചിരുന്നൊരു കാലത്ത് കർത്താവിൻ്റെ സുവിശേഷം എത്തുകയും അനേകം ആളുകൾ സ്നേഹം എന്തെന്ന് മനസ്സിലാക്കുകയും ഈ സ്നേഹത്തിൻ്റെ സുവിശേഷം അവർ കേൾക്കുകയൊക്കെ ചെയ്തു. ഒരു 100 വർഷം മുമ്പ് ഒരു മിഷണറിയെ നിങ്ങൾ ചിന്തിച്ച്, ഒരു 100 വർഷം മുമ്പ് നടന്ന മിഷണറി ശരിക്കും നല്ലൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത് ആൾക്കാരെല്ലാം അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത്. അവർ സ്കൂളുകൾ തുടങ്ങുന്നു, ഹോസ്പിറ്റൽസ് തുടങ്ങുന്നു, ആൾക്കാരെ സ്നേഹിക്കുന്നു, അവരെ സഹായിക്കുന്നു. പക്ഷേ ഇന്ന് ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മനുഷ്യത്വം ഇല്ലാത്ത ആളെന്നുള്ളതാണ് ലോകമെല്ലാം ചിന്തിക്കുന്നത്. എന്താ കാരണം എന്നറിയോ? ക്രിസ്ത്യാനി പറയും ഹോമോസെക്ഷുവാലിറ്റി ശരിയല്ല. അപ്പോൾ അവർ പറയും ഞങ്ങൾ ജീവിക്കണ്ടേ, നിങ്ങൾ ഞങ്ങളെ വെറുക്കുകയാണ്, നിങ്ങൾ മനുഷ്യത്വം ഇല്ലാത്തവരാണ്. അപ്പോൾ നമ്മളെങ്ങനെയായി? ഒരു നിമിഷം കൊണ്ട് മനുഷ്യത്വം ഇല്ലാത്തവരായി. ക്രിസ്തുവിൻ്റെ നാമം വിശ്വസിക്കുമ്പോൾ ആൾക്കാർ പറയും ഇവരെ സമൂഹത്തിന് കൊള്ളുക, ഇവർ വിധിക്കുന്നവരാണ്, തെറ്റാന്ന് പറയുന്നവരാണ്, ഇതൊന്നും തെറ്റൊന്നുമല്ല. അപ്പം മനുഷ്യൻ സ്വാതന്ത്ര്യം കിട്ടുന്നതോറും എന്ത് സംഭവിച്ചു? ദൈവത്തിന് എന്താണോ അബോമിനേഷനായിട്ടുള്ളത് അതിനെ തന്നെ ഇവർ സ്വീകരിക്കും. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നിന്ന് സ്നേഹം എന്ന് എത്ര പറഞ്ഞാലും അവർ വിചാരിക്കുന്ന സ്നേഹം കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം ദൈവത്തിൻ്റെ സ്നേഹം ഈസ് നോട്ട് മാൻസ് സ്നേഹം, മനുഷ്യൻ്റെ സ്നേഹം, ഹ്യൂമൻ ലവ്, അത് വേറെയാണ്. അപ്പം ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മളിപ്പം മനുഷ്യരാശിക്ക് കൊള്ളാത്തവർ, മനുഷ്യർക്ക് കൊള്ളാത്തവർ എന്നുള്ള രീതിയിലേക്ക് ഇന്ന് ക്രിസ്ത്യാനിറ്റി, യഥാർത്ഥ ക്രിസ്ത്യാനിയെ ലോകം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പല സമൂഹങ്ങളിലും ക്രിസ്ത്യൻസിനെ വെറുക്കാനുള്ളൊരു കാരണം അതും കൂടെയാണ്. അതായത് ലോകത്തിൻ്റെ വളർന്നു വരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വ്യവസ്ഥ, അരാജകത്വത്തിൻ്റെ വ്യവസ്ഥ, നിയമമില്ലായ്മയുടെ ആഘോഷം,
മനുഷ്യർക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം, അവനെ രസിക്കുന്നതും സ്വീകരിക്കുന്നതും എന്തും ചെയ്യാം എന്നുള്ള ഇമ്മോറാലിറ്റിയുടെ ആഘോഷം വർദ്ധിച്ചു വരുന്ന കാലഘട്ടമായതുകൊണ്ട് കർത്താവിൻ്റെ മക്കളെയെല്ലാം ശത്രുക്കൾ, മനുഷ്യരാശിയുടെ ശത്രുക്കൾ, മനുഷ്യനെ സ്നേഹിക്കാത്തവർ, വെറുക്കപ്പെടേണ്ടവർ എന്ന രീതിയിൽ സ്വന്തം മക്കളും അപ്പനും അമ്മയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന ഒരു കാലം വരുന്നു. എത്ര ഭയങ്കരമായൊരു പ്രവചനമാണിത്. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അത് കാണും. ഇന്ന് പീഡിപ്പിക്കുന്നവരെയും അടുത്ത് കോംപ്രമൈസ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. നമ്മുടെ എല്ലാ ചുറ്റും പീഡിപ്പിക്കുന്നവരടുത്ത് മാത്രമല്ല, നമ്മളെ സ്നേഹിക്കുന്നവരടുത്തെല്ലാം നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നവരാണ്. എന്നാൽ കോംപ്രമൈസ് ചെയ്യാതെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ചുറ്റും ശത്രുക്കൾ പെരുകും. ആ കാലഘട്ടം വളരെയധികം അടുത്തു വന്നിരിക്കുന്നു. നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ ശത്രുക്കളാകും. 36-ാം വാക്യം പറയുന്ന മനുഷ്യൻ്റെ വീട്ടുകാർ തന്നെ അവൻ്റെ ശത്രുക്കളാകും. എത്ര വീടുകളിലാണ് ഈ ശത്രുത്വം ഉണ്ടായിട്ടുള്ളത്? സ്വന്തം അപ്പനും അമ്മയും എതിരു നിൽക്കുന്നത്, സ്വന്തം അപ്പനും അമ്മയും മക്കൾക്കെതിരെ കേസ് കൊടുക്കുന്നത് എത്രയോ സ്ഥലങ്ങളിലാണ് നടക്കുന്നത് ഈ വിശ്വാസത്തിൻ്റെ പേരിൽ തന്നെ. അപ്പോൾ കർത്താവ് പറയാണ്, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ, അയ്യോ അപ്പനെന്ത് വിചാരിക്കും, അയ്യോ അമ്മയെന്ത് വിചാരിക്കും, കർത്താവിനോട് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, അവരുടെ ചുറ്റുപാടുകൾ അവരെന്ത്, അവരെ എന്നെ വെറുക്കും, പക്ഷെ അവരെ വിഷമിപ്പിക്കാൻ പാടില്ല, അപ്പനമ്മയും ബഹുമാനിക്കണം എന്നുണ്ടല്ലോ. ഒക്കെ ശരിയാണ്, അപ്പനമ്മയും ബഹുമാനിക്കണം, സ്നേഹിക്കണം, കരുതണം. പക്ഷേ ഈ ക്രിസ്തുവിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചാൽ കർത്താവിൻ്റെ സ്വന്തമല്ല നമ്മൾ. അവിടെയാണ് കർത്താവ് എപ്പോഴാണോ ആ ഒരു ഇക്വേഷനിലേക്ക് വരുന്നത്, അപ്പം നമുക്ക് അതിനേക്കാൾ വലുതായി ഒന്നുമില്ല. ഓക്കെ, ഇവിടെ പറയുന്നത് എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. അപ്പം ദൈവത്തിൻ്റെ ആ സ്നേഹത്തിന് മുമ്പിൽ വേറെ ഒന്നിനെ വെച്ചാൽ പോലും അന്ത്യകാലത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്തു പോകും. കാരണം പരസ്പരം ഏൽപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു മനുഷ്യനെ കർത്താവിനേക്കാൾ കൂടുതൽ ബഹുമാനിച്ചാൽ നമ്മൾ ഇടറിപ്പോകും, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്നാണ്. അന്ത്യകാലത്തിൻ്റെ പ്രഷർ അത്ര ഭയങ്കരമാണ്. ഇഫ് യു ഗോ ഔട്ട് ടു പ്ലീസ് മെൻ, you cannot exercise your faith, you will not belong to the Lord. ആ ഒരു കാലഘട്ടമാണ് ഈ അന്ത്യകാലം എന്ന് പറയുന്നത്. എന്നിട്ട് പറയാണ്, എന്നേക്കാൾ അധികം നിങ്ങൾ ആരെങ്കിലും പ്രിയപ്പെടുക അനുസരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ. നമ്മുടെ എല്ലാ ജീവിതത്തിൽ വലിയൊരു ചലഞ്ചാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ക്രിസ്തുവിനെതിരെ നിൽക്കാൻ നമ്മളെ നിർബന്ധിക്കുന്നത്. കാരണം അവർക്ക് നമ്മൾ നന്നായിട്ട് പോകണമെന്നാണ് ആഗ്രഹം. ആളുകളുടെ ബഹുമാനം നമുക്ക് കിട്ടണം, നല്ല ജോലി കിട്ടണം, നല്ല രീതിയിൽ സെറ്റിലാവണം, അങ്ങനെ എല്ലാവരുടെ ആഗ്രഹം. അപ്പോൾ അവർ നമ്മളെ വെറുക്കുന്നവർ ശത്രുക്കളൊന്നുമല്ല, നമ്മളെ വെറുക്കുന്നവർ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ്. അവരെ വിട്ടുകളഞ്ഞാൽ മാത്രമേ കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നവരെ മുറിവേൽപ്പിക്കാതെ നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് പറയാണ്, തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും, എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ. എന്താണ് ഈ കളയുന്ന ജീവൻ എന്ന് പറയുന്നത്? ഈ അപ്പനമ്മമാരും മക്കളും സ്വന്തം ഭാര്യയും എല്ലാം സന്തോഷമായിട്ട് പ്രസാദിപ്പിച്ച്, മ്യൂച്വലി പ്രസാദിപ്പിച്ച് ജീവിക്കുന്ന ജീവിതത്തെ കളഞ്ഞവൻ. ഇവിടെ സമ്പത്തുണ്ടാക്കി അതിൻ്റെ സുഖം അനുഭവിച്ച് ഇവിടെ ജീവിച്ച് ആ ഒരു ജീവിതത്തെ കളഞ്ഞവൻ, വേണ്ടാന്ന് വെച്ചവൻ, അവൻ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ജീവനെ കണ്ടെത്തും. തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും, എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. അപ്പോൾ ശരിക്കും ഒരു ജീവൻ കളയാതെ മറ്റേ ജീവൻ പ്രാപിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നമുക്കൊന്നുകിൽ ആ പഴയ സുഖത്തിൽ, അപ്പൻ്റെ അമ്മയുടെ ഫെലോഷിപ്പിൻ്റെ സുഖത്തിൽ, സഹോദരങ്ങളുടെ ആലിംഗനത്തിൻ്റെ സുഖത്തിൽ, അല്ലെങ്കിൽ അവരുടെ നല്ല അഭിപ്രായത്തിൻ്റെ സുഖത്തിൽ, അത് നമുക്ക് കിട്ടുന്ന പണത്തിൻ്റെ ആ പെരുമയിൽ, അതിൻ്റെ പ്രതാപത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ അബലമാക്കി വേണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ ലോക ജീവനെ നേടാൻ വേണ്ടി ഞാൻ അതിവിശിഷ്ടമായതിനെ തള്ളിക്കളയുകയാണ്. അപ്പോൾ ഇതൊരു വലിയൊരു റാഡിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ സമൂലമായി നമ്മളെ മാറ്റുന്ന ഒരു കാര്യമാണ്. കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന മാറ്റം എന്ന് പറയുന്നത്, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു, പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കും, നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവൻ നീതിമാൻ്റെ പ്രതിഫലം ലഭിക്കും, ശിഷ്യൻ എന്ന് വെച്ച് ചെറിയവരിലൊരുത്തിന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോവുകയില്ലെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. സഹോദരങ്ങളെ, നമ്മൾ എവിടെയെങ്കിലും പാസ്റ്റർമാരെ ശുശ്രൂഷകരെ കണ്ടാൽ വിളിച്ച് അവർക്ക് 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? എവിടെയെങ്കിലും പാസ്റ്റർമാർ കയറിയാൽ അവർ പൈസ വെച്ച് കഴിഞ്ഞാൽ കൊടുക്കണം. അതല്ല ഇതിൻ്റെ അർത്ഥം. ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഏറ്റവും കഠിനമായ വാക്യങ്ങളിലൊന്നാണ്. അതായത് ഇവിടെ പറയുന്ന ഈ വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ 23-ാം വാക്യത്തിൽ, നിങ്ങൾ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ. മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമ്മളെ ഒരിടത്ത് നിന്ന് ഓടിക്കും. 22-ാം വാക്യം പറയുന്നത് എൻ്റെ നാമനിമിത്തം നിങ്ങളെ എല്ലാവരും പകയ്ക്കും, അവസാനത്തോടെ സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും. അപ്പം ഒരു കാര്യം ആലോചിച്ചെങ്കിൽ, നിങ്ങളുടെ പട്ടണത്തിൽ നിങ്ങൾ ഓടുകയാണ്, നിങ്ങളെ അപ്പനും അമ്മയും ഒറ്റിക്കൊടുത്തു, നിങ്ങൾക്ക് ആരുമില്ല, ബന്ധുക്കൾ ആരുമില്ല. എന്തുകൊണ്ടാണ്? ക്രിസ്തുവിൻ്റെ നാമനിമിത്തം.
അപ്പോൾ നിങ്ങൾ പോകുന്ന വഴിക്ക് ഒരു വീട്ടിൽ ചെന്നു കണ്ടു, ഒരു വീട്ടുകാരൻ നിങ്ങളെ കണ്ടു, ചോദിക്കാം ആരാ, ഞാൻ പേര് പറഞ്ഞു, നിങ്ങൾ എന്താ ഓടുന്നത്, ഞാൻ വിശ്വാസിയാണ്, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ട് എന്നെ അവർ പീഡിപ്പിക്കുകയാണ്. അപ്പം ഇവൻ പറയണം, വാ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോവാം. അപ്പോൾ അവൻ ആരായിരിക്കും? ആ പറയുന്നയാൾ സ്വന്തം അപ്പൻ ഒറ്റിക്കൊടുത്തുനിന്ന് ആലോചിക്കണം, ക്രിസ്ത്യാനിറ്റി പൊതുശത്രുവായിട്ട് ലോകം പ്രഖ്യാപിച്ചെന്ന് ആലോചിക്കണം. ആ സമയത്ത് വാ നമുക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാം സഹോദര എന്ന് പറയുന്ന ഇയാൾ ആരായിരിക്കും? ഇയാൾ തീർച്ചയായിട്ടും വിശ്വാസിയായിരിക്കും, അയാളുടെ പ്രവാചകൻ ആയിരിക്കും, അയാളൊരു കർത്താവിന് വേണ്ടി മരിക്കാൻ ജീവൻ നഷ്ടപ്പെടുത്താൻ പറ്റിയ ഒരാളായിരിക്കും, അയാൾ ഇതേ പ്രതിഫലമുള്ള ആളായിരിക്കും. അതാണ് ഈ പറയുന്നത്, അല്ലാതെ വഴിയെ പോകുന്നവർക്കെല്ലാം വെള്ളം കൊടുക്കുന്നവരെ അല്ലാതെ പറയുന്നത്. നിങ്ങളുടെ വെള്ളം കൊടുത്തോ കുഴപ്പമൊന്നുമില്ല, വലിയ പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കേണ്ട, ഇതിനാണ് പ്രതിഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യകാലത്ത് നമ്മൾ ആരും നമ്മളെ കൈക്കൊള്ളാത്തൊരു സമയത്ത് നമ്മൾ ഒരു വീട്ടിൽ നിന്ന് മറ്റേ വീട്ടിലോട്ട് ഓടുമ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ നിങ്ങൾക്ക് വെള്ളം കിട്ടിയാൽ അതിനർത്ഥം അവർ ദൈവത്തിനുള്ള ജനമാണ് എന്നാണ് അതിനർത്ഥം. അത്ര ഭയങ്കരമായിരിക്കും ഈ ക്രിസ്തുവിനോടുള്ള വിരോധം ഈ അന്ത്യകാലത്ത്. ശിശുമാരെ പറഞ്ഞയക്കുമ്പോൾ കർത്താവ് പറയാണ് ഇത് തന്നെയായിരിക്കും അവസ്ഥ. അന്ന് ഇത്ര അവസ്ഥയില്ല, ശിശുമാർ പോയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, അവരവിടെ അത്ഭുതങ്ങളൊക്കെ ചെയ്തു ഭൂതങ്ങളൊക്കെ പുറത്താക്കി അവർ തിരിച്ചു വന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രവചനം കൂടെയാണ്. നമ്മൾ എപ്പോഴും അയക്കപ്പെടുന്നവർ ഇത് മനസ്സിലാക്കണം. അയക്കപ്പെടുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, വലിയ എതിർപ്പുകൾ കർത്താവിന് വേണ്ടി നമ്മൾ നിൽക്കുകയാണെങ്കിൽ, നമ്മളൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് അല്ലാതെ യേശു ക്രിസ്തു വേണ്ടി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പെർസിക്യൂട്ട് ചെയ്യപ്പെടും, നമ്മളെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയപ്പെടും, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. പക്ഷേ അവിടെ എല്ലാം ക്രിസ്തുവിൻ്റെ ധനത്തിൽ ആശ്രയിക്കാൻ, സ്വന്തം ജീവനെ പോലും സ്നേഹിക്കാത്ത ഒരു ക്രിസ്തു സ്നേഹത്തിലേക്ക് നമ്മൾ എത്തിയാൽ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആ ഒരു കർത്താവിനോടുള്ളൊരു അചഞ്ചലമായ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ സ്വർഗസ്വ പിതാവേ, അങ്ങേ സ്നേഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആരെന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ലോകത്തിലുള്ള എല്ലാറ്റിനേക്കാളും അങ്ങേ ബഹുമാനിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേക്കാൾ കൂടുതൽ ഒന്നിനെയും പ്രിയപ്പെടാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.